അശുഭമംഗളകാരി. ഡോക്ടർ ഫുഡ് ഓട്സ് പ്രായഭേദമന്യേ ഏവർക്കും പോഷക സമൃദ്ധിയും രോഗപ്രതിരോധ ശേഷിയും ഉറപ്പു നൽകുന്നു. ആ മൂന്ന് പേരുടെ കൂട്ടത്തിൽ നാലാമതായിട്ട് പേരുടെ ഒരിക്കലും പ്രതീക്ഷിച്ചു. പിന്നെ വേറെ ഇന്റർവ്യൂലൊക്കെ പോയി അശ്വത്തിന്റെ പേര് പറയുന്നു എന്ന് കേൾക്കുമ്പോ കുറെ ഒക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് വിചാരിക്കും. അശ്വത് മനസ്സിലാക്കിയ പ്രണവ് സത്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനോടും അമിതമായിട്ടുള്ള ഒരു ആഗ്രഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മനുഷ്യന്റെ പ്ലാനിങ് ട്രാവൽ എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ്. വേറെ ഒന്നിലും വലിയ പ്ലാനിങ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഡ്രസ് ഇടാൻ പറഞ്ഞാൽ ഓക്കെ, ഈ ഡ്രസ് ഇട്ടാൽ അഭിനയിക്കുക. ഈ ക്യാരക്ടറിന് ചിലപ്പോൾ ഇതായിരിക്കും ആവശ്യം. എന്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതിന് എന്ത് കിട്ടുന്നു എന്നുള്ളതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. ആഹാരം ക്യൂ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് എല്ലാരും ക്യൂ നിന്ന് വാങ്ങിക്കുന്നു, ഞാനും വാങ്ങിക്കുന്നു. പ്രണവിനെ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആക്കുന്നതും ചിലപ്പോ അത് തന്നെയായിരിക്കും. നമ്മൾ തമ്മിൽ ഒരുപാട് സീൻസ് ഉണ്ട്, അങ്ങനെ ദേഷ്യപ്പെടുന്ന അടിയോട് അങ്ങനെ ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അൺകംഫർട്ടായിട്ട് അപ്പൊ ഫീൽ ചെയ്യുന്നെങ്കിൽ അപ്പോൾ എന്നോട് തുറന്ന് പറയണം. അപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത്രയും നേരം എന്നെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, അപ്പുവിന്റെ റിപ്ലൈ തരണം. ഇത് കണ്ട ആൾക്കാർ നല്ലതെന്ന് പറയുന്നതിനുപരി വിനീതേട്ട സാറ്റിസ്ഫൈഡ് ആണ്. വിനീതേട്ട ഒരു രീതിയുണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കും. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വലിയ പരിചയമില്ലാത്ത ഒരു ആക്ടർ വന്നാൽ പോലും അവരൊരുപാട് ബുദ്ധിമുട്ടിക്കില്ല വിനീതേട്ടെ. അയാള് ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്ന രീതിയുണ്ട്. അതൊരു ഡയറക്ഷൻ പഠിക്കണമെന്നുള്ള ഒരാളും ഒരിക്കലെങ്കിലും വിനീതനെ ഒന്ന് ഡിറക്റ്റ് ചെയ്യണം. വിനീതേട്ട ദേഷ്യപ്പെടാറുണ്ടോ? ഞങ്ങൾ ഒരിക്കലും വിനീതന്റെ ചിരിച്ചല്ലാതെ കണ്ടിട്ടില്ല. ഒരിക്കലും ദേഷ്യപ്പെട്ടു തോന്നുന്നു. ഒരിക്കല് ഒരു മീഡിയ ക്ലബിന്റെ ഇനാഗുറേഷൻ ടൈമിൽ മുരളി ഗോപി കോളേജിൽ വന്നു. ഞാൻ ചോദിച്ചു, നീ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ എനിക്കൊരു ചാൻസ് തരാമോ എന്ന്. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. മലയാളത്തിലിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഹൃദയം. അപ്പൊ ഹൃദയത്തിലെ ഇനി ഹൃദയത്തിൽ പ്രധാന റോളുകൾ അഭിനയിച്ച ഭാവിയിലെ വലിയ താരങ്ങളാകാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ പിടിച്ചങ്ങ് ഇന്റർവ്യൂ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അത്തരത്തിലൊരു ഭാവി താരത്തെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം അശ്വത് ലാൽ. അശ്വത്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഞങ്ങൾ ഇങ്ങനെ ഒരാളെ നോട്ട് ചെയ്തിരുന്നില്ല, പക്ഷെ നമ്മളെ കൊണ്ട് നോട്ട് ചെയ്യിച്ച ആരാന്നറിയോ? വിനീതേട്ടനാണ്. അതായത് വിനീതേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാള് സിനിമയിലുണ്ട്, സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുടെ തലവരെയൊക്കെ മാറിക്കഴിയുമെന്ന്. ഇതൊക്കെ കേട്ടായിരുന്നോ? വിനി ശ്രീനിവാസന്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, ആദ്യമായിട്ട് അഭിനയം തുടങ്ങുന്ന ഏതൊരാൾക്കും അത് വലിയൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു പടത്തിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റി. എനിക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എന്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കാര്യം, ഇത് കണ്ട ആൾക്കാർ നല്ലതെന്ന് പറയുന്നതിനുപരി വിനീതേട്ട സാറ്റിസ്ഫൈഡ് ആണ്. വിനീതേട്ട ഒരു രീതിയുണ്ട്, അതായത് നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കും. ഒരു അറിയാത്തൊരു ആക്ടർ, അതായത് വലിയ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വലിയ പരിചയമില്ലാത്തൊരു ആക്ടർ വന്നാൽ പോലും അവരൊരുപാട് ബുദ്ധിമുട്ടിക്കില്ല വിനീതേട്ടെ. അങ്ങ് ഇതാണോ, ഓക്കെ നിങ്ങൾ ഇത് ചെയ്തോ, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തോളാം കേട്ടോ, അപ്പൊ കംഫർട്ടായിട്ട് ചെയ്തു കേട്ടോ എന്നിങ്ങനെ പറയും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് ഉണ്ടാവാൻ പാടില്ല. വിനീതേട്ടൻ ആഗ്രഹിക്കുന്നത് എന്നെ കൊടുക്കാൻ പറ്റണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഈ വിനീതേട്ടൻ വേറെ ഇന്റർവ്യൂലൊക്കെ പോയി ഇത് അശ്വത്തിന്റെ പേര് പറയുന്നു എന്ന് കേൾക്കുമ്പോ അത് കുറെയൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ആ മൂന്ന് പേരുടെ കൂട്ടത്തിൽ നാലാമതായിരം പേരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വിനീതേട്ടൻ ഇഷ്ടമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് കാരണക്കാരൻ വിനീതേട്ടൻ തന്നെയാണ്, ആ ഒരു സ്പേസ് ഞങ്ങൾക്ക് തന്നു എന്നുള്ളതുകൊണ്ട്. അതുപോലെ അശ്വതിനെ കിട്ടിയ വേറെ ഭാഗ്യം എന്താണെന്നറിയോ, മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്കൊക്കെ റീച്ചബിൾ അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പ്രണവ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ത്രൂ ഔട്ട് സിനിമയിലുണ്ട് അല്ലേ? തന്നെയും നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ട ഇതുവരെ കണ്ട സാധനങ്ങളിലൊക്കെ ഞങ്ങൾ പൊതുവെ കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ പ്രണവിനെ കുറിച്ച്. അശ്വത് മനസ്സിലാക്കിയ പ്രണവ് സത്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനൊരു കഥയുണ്ട്, ഞാൻ പറയട്ടെ. പറഞ്ഞു. ആദ്യമായിട്ട് ഞാനും പ്രണവ് മീറ്റ് ചെയ്യണം. ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് സ്പേസ് ഉണ്ടായിരുന്നു രണ്ടു ദിവസത്തെ. അതിനാണ് ഞാൻ ആദ്യമായിട്ട് പ്രണവിനെ കാണുന്നത്. അപ്പൊ പ്രണവിനോടൊപ്പം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എനിക്കൊന്ന് വിചാരിച്ചില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രണവിനെ പറ്റി പറയുന്നതല്ലേ നമുക്കറിയാം. പ്രണവ് അതൊക്കെ യൂട്യൂബിലൊക്കെ കയറി കണ്ടിട്ടൊക്കെ ഞാൻ പ്രണവിന്റെ അടുത്ത് പോവാണ്. അവിടെ വളരെ ലിമിറ്റിന് മാത്രം സംസാരിക്കുന്ന, നമ്മളോട് കാര്യം പറയുന്ന ഒരാളാണ്. അപ്പൊ സ്ക്രിപ്റ്റ് രണ്ട് ദിവസം കൊണ്ട് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതിൽ ഞാൻ പ്രണവായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, അങ്ങനെ കുറെ സീൻസ് ഉണ്ട്. ഈ മനുഷ്യനോട് ഞാൻ അതെങ്ങനെ ചെയ്യും, അതെങ്ങനെ ചെയ്യും, എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ വിനീതനോട് ചോദിച്ചു, വിനീതനം പറഞ്ഞു അതൊക്കെ പറ്റൂടാ ഓക്കെ ആണ് എന്നങ്ങ് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ആയില്ല, കാരണം നമ്മൾ തമ്മിൽ ആ ഒരു റാപ്പ് വന്നില്ലല്ലോ, ഇതുവരെ വന്നിട്ടില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോ പറയും, വളരെ ജെന്യൂൻ ആയിട്ട് എന്നെ മറുപടി പറയും, അത്രേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഡേ ഷൂട്ട് പാലക്കാട് മുതലമട എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അന്നാണ് അപ്പുവിന്റെ ഇൻട്രോ എന്റെ ഇൻട്രോ സീനൊക്കെ എടുക്കുന്നത്, ട്രെയിനിൽ ഞങ്ങൾ പോകുന്ന സീൻ. അപ്പോ
എനിക്ക് പറയണമെന്നുണ്ട് പുള്ളിയുടെ എങ്ങനെ പുള്ളി ഒന്ന് ഒന്ന് മിംഗിൾ ആവണമല്ലോ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഷൂട്ട് ആ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് പൊസിഷൻ തന്ന് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ ഇപ്പുറത്ത് അപ്പൂവിന് പൊസിഷൻ കൊടുത്തിട്ട് അപ്പൂവിനെ ഇരുത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒരു ഇംപ്രഷൻ നമുക്ക് ആദ്യം പിടിച്ചു വരണമല്ലോ, എന്നിട്ടല്ലേ പറ്റൂ. അപ്പോൾ ഇംപ്രഷൻ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു അപ്പൂ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ, എനിക്കിതിൻ്റെ പരിപാടികളൊന്നും എനിക്ക് അറിയില്ല നന്നായിട്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് സീൻസ് ഉണ്ട്, അങ്ങനെ ദേഷ്യപ്പെടുന്ന അടിയോട് ഇങ്ങനെ ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അൺകംഫർട്ടായിട്ട് അപ്പൂന് ഫീൽ ചെയ്യുന്നെങ്കിൽ അപ്പൂ എന്നോട് തുറന്ന് പറയണം, ഞാൻ അത് മാറ്റിക്കോളാം. കാരണം അപ്പൂനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുന്നവരെ എൻ്റെ മനസ്സിലൊരു തിരിച്ചൊരു റിപ്ലൈ ഉണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അടാ കുഴപ്പമില്ലടാ, കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ചെയ്യാം, അശ്വത്ത് എന്തെങ്കിലും ഉണ്ട് ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല, തോളിലൊക്കെ തട്ടി, ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന റിപ്ലൈ. അപ്പം ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രയും നേരം എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൂൻ്റെ റിപ്ലൈ ഇതായിരുന്നു, ആ ഇത് ആണാക്കിയിട്ട് തിരിച്ചങ്ങിരുന്നു, ഒന്ന് ഒന്ന് വേറെ ഒരു റിയാക്ഷനും ഇല്ല. അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞിരുന്നു, ഈശ്വരാ എന്തിന് ഞാനിത് പറയും, ഒന്നും പറയണ്ടായിരുന്നു, വിനീതൻ എന്തെങ്കിലും പറയാം, അതൊന്ന് ചെയ്തിട്ട് പോയാൽ പോരെ, എന്തിനത് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഇവിടെ ഇങ്ങനെ തോണ്ടിട്ട് അശ്വത്ത് ഞാൻ തിരിഞ്ഞു, എന്താ പോ അശ്വത്തെ, എനിക്കും ഈ പരിപാടി വലുതായിട്ട് അറിയില്ല, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അൺകംഫർട്ട് ആയാലും നിനക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നീ അത് എന്നോട് പറയണേ. ഞാൻ ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കി, എന്നിട്ട് ഞാൻ തോളിൽ ഇങ്ങനെ കൈയിട്ടു. അപ്പോഴത്തെ ഭയങ്കര ജെനുവിൻ ആയിട്ട് അപ്പൂ പറഞ്ഞു, ഒരിക്കലും നമ്മളെ കളിയാക്കിയൊന്നുമല്ല, ഞാനിങ്ങനെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു അളിയാ നമുക്ക് പൊളിക്കാടാ. അതായിരുന്നു ഒരു പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് ഒരു അവിടെ നിന്ന് തുടങ്ങിയതാണ് എന്ന് തോന്നി. ഇനിയിപ്പോൾ തിയേറ്ററിൽ റിലീസ് വന്ന ആൾക്കാർ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ ഒരു തുടക്കമാണ് വിശ്വസിക്കുന്നു. അല്ല ഞാൻ എന്നാലും ചോദിക്കട്ടെ, ഈ പ്രണവ് എവിടെ ഒരു ദേഷ്യപ്പെട്ടോ വഴക്കിട്ടോ ഒന്നും ആരും കണ്ടിട്ടില്ല എന്നാ പറയുന്നത്? ഇത്രയും ദിവസം ഷൂട്ടറൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ ഒരുമിച്ചിണ്ടായിരുന്നപ്പോ എവിടെയെങ്കിലും അപ്പു ദേഷ്യപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ അപ്പുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കാണിച്ചതായിട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എങ്കിലും ഉണ്ടോ? ഇഷ്ടപ്പെടാത്തതൊന്നും നടക്കാറില്ല. അപ്പുവിന് ചുറ്റപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പു ഓക്കെയാണ്. ഇപ്പൊ നമുക്ക് ഒരു ഡ്രസ്സ് കൊണ്ടുവന്നു, ഈ ഡ്രസ്സ് നമ്മളെ മൈൻഡിൽ കുറെ കൺസെപ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബോറായിരിക്കും, അപ്പൊ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ മുൻവിധികളിലാണ് നമ്മൾ ഏറെക്കുറെ ഒക്കെ ജീവിക്കുന്നത്, കുറെ കാര്യങ്ങൾ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ ചെന്ന് നമുക്ക് നല്ല താമസ അക്കോമഡേഷൻ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ ആൾക്കാർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെ, ഇങ്ങനെ കുറെ ചിന്തകളുണ്ടാവും. ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒന്നുമില്ല. ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞാൽ ഓക്കെ, ഈ ഡ്രസ്സ് ഇട്ട് അഭിനയിക്കാം, ഈ ക്യാരക്ടറിന് ചിലപ്പോൾ ഇതായിരിക്കും ആവശ്യം, ഇതിട്ട് ചെയ്യുക, എന്റെ ജോലി ചെയ്യുക എന്നുള്ളതാ, അതിന് എന്ത് കിട്ടുന്നു എന്നുള്ളതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ല. ആഹാരം ഈ ക്യൂ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് എല്ലാരും ക്യൂ നിന്ന് വാങ്ങിക്കുന്നു, ഞാനും വാങ്ങിക്കുന്നു, എനിക്ക് മാത്രം പ്രത്യേകിച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് തരേണ്ട ആവശ്യം എന്താ? ഇങ്ങനെ ചിന്തിക്കുന്നൊരു അത് ആ ചിന്തയുടെ ഒരു ഇതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ഇമോഷൻ കുറച്ച് അധികമായിട്ട് അവിടെ കണ്ടായിരുന്നു, അതായത് സന്തോഷമുണ്ട്, ദേഷ്യമുണ്ട്, കരച്ചിലുണ്ട്, സന്തോഷമുണ്ട്. ആ പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി നമ്മളിപ്പോ ഒരു കോമഡി ഒക്കെ പറഞ്ഞാൽ ഓടി ഒന്ന് തോളിൽ കൈയിട്ട് പൊട്ടിച്ച് അങ്ങനെയൊന്നും അല്ല. അല്ല, പുള്ളിക്ക് ഒരു പുള്ളിയുടേതായ ഒരു മീറ്റർ ഉണ്ട്, ആ മീറ്ററിൽ തന്നെയാണ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കുറച്ചുകാലം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇതായിട്ട് അങ്ങ് ശീലമായി എന്ന് തോന്നുന്നില്ലേ? അതായത് ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ മറ്റേ തോളത്ത് കൈയിട്ട് അടിച്ച് വർത്തമാനം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരാളെ കാണുമ്പോഴത്തേക്കും തുടക്കത്തിൽ അങ്ങനെയായിരുന്നു കേട്ടോ. ഗ്രാജുവലി സെക്കൻഡ് ഹാഫ് ഒക്കെ ഷൂട്ട് ചെയ്യാ, ഈ കോവിഡിനെ കഴിഞ്ഞ് ഈ ലാസ്റ്റ് ഇതൊക്കെ ആയപ്പോ അപ്പവും പയ്യ 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 അതിലേക്ക് എത്തി. ആ എത്താതെ ഒന്നും ഇരുന്നിട്ടില്ല, ആ ഒരു മൂഡിലേക്ക്, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. അതെ അതെ, അങ്ങനെ ആയപ്പോ പുള്ളി അങ്ങ് ഓക്കെ ആയി മാറി വന്നു അല്ലേ. അശ്വന്തിന്റെ പേര് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഞങ്ങൾ ഇന്നലെ അശ്വന്ത് അശ്വത് ഇതൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അവസാനാണ് ASWATH, ഈ പേരിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു വ്യത്യസ്തത ഉണ്ട്. എന്നെ ആദ്യമായിട്ട് പേര് വിളിക്കുന്ന ഒരു 99% ആൾക്കാരും പേര് തെറ്റിച്ചാ വിളിക്കുക. എന്റെ പേര് അശ്വത്ത് ലാൽ എന്നാണ്, അശ്വന്ത് ലാൽ എന്നൊക്കെ വിളിക്കുക. ഞാൻ തന്നെ തെറ്റിച്ചെന്ന് തോന്നുന്നു ഇപ്പൊ പലതവണ പറഞ്ഞു പറഞ്ഞു. അതെ, ഇത് പേരില് എന്നെ ഒരിക്കൽ ഒരു സ്റ്റേജിൽ അശ്വതി ലാൽ എന്നൊക്കെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഞാൻ 9th കൂടെ പഠിക്കുന്ന സമയത്ത് ഒരു റെസിറ്റേഷൻ ഇതുണ്ടായിരുന്നു, കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞ് അതിന്റെ ഈ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോ പേരൻസ് എല്ലാരും ഉണ്ട്, ഒരു വലിയ ഹോളം. അപ്പൊ ഏറ്റവും പിറകിൽ ഞങ്ങൾ പയ്യന്മാരിങ്ങനെ നമ്മൾ അറിഞ്ഞില്ല, അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് കളിച്ചൊക്കെ ഇരുന്ന സമയത്ത് പെട്ടെന്നാണ് എന്റെ നമ്പർ വിളിച്ചിട്ട് ആ 3 0 5 അശ്വതിലാൽ, അശ്വതിലാൽ ഒന്ന് കയറി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഇത് എന്നെയാണെന്ന്. അയ്യോ എന്ന് പറഞ്ഞു ഞാൻ ഈ ഏറ്റവും പിറകുന്ന അങ്ങ് ഫ്രണ്ട് വരെ നടന്നുപോയൊരു അവസ്ഥ. എല്ലാം അശ്വതിലാൽ, ഇത് ഏതാ അശ്വതിലാൽ? അങ്ങ് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അശ്വത്ത് ലാൽ.
സത്യത്തിൽ ഞാൻ തന്നെ പറഞ്ഞു അശ്വന്ത് അല്ലേ അശ്വത്ത് അശ്വത് ഐ ആം ദ സോറി അളിയ ഇതിങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല തെറ്റായ പേരുകൾ പറഞ്ഞു പറഞ്ഞു അശ്വത് അതാണ് അശ്വത് സെറ്റിലൊക്കെ എല്ലാരും അങ്ങനെ അങ്ങനെ തന്നെയാണ് അശ്വത് എനിക്കൊന്നും അവര് എളുപ്പത്തിലാക്കാൻ വേണ്ടിട്ട് ഈ അച്ഛൻ എന്നൊക്കെ വിളിച്ചത് നമുക്ക് റിസ്ക് ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാത്ത പേരായതുകൊണ്ട് എനിവേ എത്ര ദിവസം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു 60 ഡേയ്സ് ഉണ്ടായിരുന്നു അത്രയൊന്നും എനിക്ക് ഷൂട്ടില്ലായിരുന്നു പക്ഷേ ഒരു 2 മാസത്തോളം ഞാനും ഉണ്ടായിരുന്നു കൂടെ അശ്വത് എങ്ങനെയാണ് സിനിമ ഹൃദയത്തിലേക്ക് ആക്ച്വലി വന്ന് പെടുന്നത് ഓഡിഷൻ വഴിയാണ് അപ്പൊ ഓഡിഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു റോൾ അല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട റോളാണെന്ന് എന്താ എവിടെയെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇല്ല ഓഡിഷൻ ചെയ്യുമ്പോ ഞാൻ ഏറ്റവും കൂളായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഞാൻ ആ സമയത്ത് ഒരുപാട് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു കൂളായിട്ടാണ് ഇത് ചെയ്തത് കാരണം എന്റെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടായിരുന്നു ഇത് ഫേക്ക് ആണ് കാരണം വേറൊന്നുമില്ല വിനീതേണ് ആർട്ടിസ്റ്റുകളെ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഓഡിഷൻ വെക്കുന്നത് അതിന്റെ ആവശ്യം ചിലപ്പോൾ കാരണം നമ്മൾ ഒരുപാട് ഓഡിഷൻസിനൊക്കെ പോയി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് അതിന്റെ ഒരു ഇതാണ് നമുക്ക് ആദ്യം കിടക്കുന്നത് അപ്പോ എന്തായാലും സ്വാഭാവികം വിനീതനെ വിളിച്ചാൽ വരാത്ത ഒരു ആർട്ടിസ്റ്റും ഇല്ല അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഓഡിഷനൊക്കെ വെക്കുന്നത് അപ്പൊ എന്തായാലും വിളിച്ചതല്ലേ വെറുതെ പോയി ചെയ്യാം ഞാൻ ഏറ്റവും കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെയാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ ഒരു 3-4 റൗണ്ട് ഓഡിഷൻ ചെയ്തത് അത് എറണാകുളത്ത് തന്നെയായിരുന്നു അത് ചെയ്തത് അപ്പൊ അത് ചെയ്തപ്പോ അന്ന് ഓഡിഷൻ ഇത് എക്സിക്യൂട്ട് ചെയ്തത് ആനന്ദത്തിലെ കുപ്പിയില്ലേ പുള്ളിയാണ് അത് ചെയ്തത് അപ്പൊ പുള്ളി പറഞ്ഞു കൊടാ നന്നായിട്ട് വരുന്നുണ്ട് ആ ശരി ശരി ആയിക്കോട്ടെ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ആഹാ എന്ന് പറയുന്ന മൂവിയിൽ ഷൂട്ടിന്റെ ഇടയ്ക്കാണ് പിന്നീട് വിനീതേട്ടൻ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ വിനീതേട്ടന്റെ അടുത്ത് ചെല്ലുന്നത് അങ്ങനെയാണ് ഹൃദയം കഴിഞ്ഞിട്ടാണല്ലേ ആഹയുടെ ഷൂട്ട് തുടങ്ങിയത് തന്നെ അല്ലല്ല ഹൃദയ ആഹയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഹൃദയത്തിന്റെ ഓഡിഷൻ വന്നത് ഓഡിഷൻ ഈ രണ്ട് സിനിമകളും ഏകദേശം ഒരേ സമയത്തൊക്കെയാണ് ആഹ കഴിഞ്ഞ ഉടനെ ഇതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു 18 ആർഷഭാരത സംസ്കാര ആഭാസം എന്ന് പറയുന്ന സുരാജേണ്ട ഒരു മൂവി ഉണ്ട് അതാണ് എന്റെ ഫസ്റ്റ് മൂവി പക്ഷെ എനിക്ക് തോന്നുന്നു പേരെടുത്ത ആളുകൾ ഇപ്പൊ അറിഞ്ഞു തുടങ്ങുന്നത് ഹൃദയത്തിലൂടെയാണെന്ന് തോന്നുന്നല്ലേ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഒരാളുണ്ട് ആ ആളെ കണ്ടാൽ അറിയാന്നുള്ള അല്ലാതെ ഈ പേര് ഇത്രക്ക് ഫെമിലിയർ ആവുന്നത് ഹൃദയം ഇറങ്ങാൻ നേരത്തേക്കാന്ന് തോന്നുന്നല്ലേ ഹൃദയത്തിലെ വേറെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരോട് ഉണ്ട് ദർശനയും കല്യാണി അവരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ നമ്മളൊന്നും ചോദിക്കാറില്ല കല്യാണി ആയിട്ടുള്ള കോമ്പിനേഷൻ കല്യാണി ആയിട്ട് സെക്കൻഡ് ഹാഫിലാണ് കൊടുത്ത് കോമ്പിനേഷൻ വരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കോമ്പിനേഷൻ ഒന്നും ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ ഭയങ്കര കാഷ്വലായിട്ട് ഞങ്ങള് ഭയങ്കര കൂളായിരുന്നു സെറ്റിൽ എല്ലാവരും ഞാനും കല്യാണിയും പ്രണവും നമ്മളെല്ലാവരും ഫസ്റ്റ് ഹാഫിലാണ് ഏറ്റവും കൂടുതൽ ദർശനമായിട്ട് വരുന്നത് ഞങ്ങൾ ക്യാമ്പസ് പോലെയായിരുന്നു അപ്പൊ എല്ലാ ദിവസവും രാവിലെ വരിക വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞിട്ട് പോവാ അപ്പൊ കുറെ കൂടെ കമ്പനി ദർശനമായിട്ടായിരുന്നു ആ സമയത്ത് അല്ല കല്യാണി നമ്മള് കുറച്ചുകൂടെ വേറെ കുറച്ചുകൂടെ ജോളി ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ചാടിച്ചാടി നടക്കുന്ന ആള് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാണുമ്പോ അങ്ങനെ തന്നെയാണോ അങ്ങനെ ദർശനയാണെങ്കിലോ ദർശന എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്ചോർഡായ ഒരാളാണ് ഇങ്ങനെ ആ ഒരു ക്യാരക്ടറാണ് പക്ഷെ എല്ലാരോടും ഭയങ്കരമായിട്ട് കമ്പനിയാണ് സംസാരിക്കും പാട്ട് പാടി തരൂ ദർശന അപ്പൊ പാട്ട് പാടും ഈ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും ഞങ്ങളുടെ സെറ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതായിരുന്നു നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ പാട്ടുകാർ ദർശന പാടും വിനീതേട്ടൻ പാടും അരവിന്ദ് പാടും അരവിന്ദ് അസിസ്റ്റന്റ് ആയിരുന്നു പിന്നെ സ്വാഭാവിക കുറച്ചെങ്കിലും പാടാൻ കഴിവുള്ളവരെല്ലാരും പാടും അപ്പൊ ഈ സ്പേസ് ഇല്ല ഞാൻ അതിന് മുതിർന്നിട്ടില്ല ഞാനിത് ആസ്വദിക്കും അങ്ങനെ ഈ സ്പേസ് കിട്ടുമ്പോൾ ഞങ്ങൾ എല്ലാവരും പാട്ട് പാടും ഡാൻസ് ചെയ്യും അങ്ങനെ മൊത്തം സെറ്റ് ഭയങ്കര നിങ്ങൾ പണിയെടുത്തെന്നുള്ളൊരു ഫീൽ ഇല്ല അല്ലേ എല്ലാരും ഭയങ്കര ചില്ലായിരുന്നു അല്ലേ ഞാനൊരു കാര്യം ചോദിച്ചു ഇപ്പൊ തിയേറ്റർ ഒ ടി ടി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് തിയേറ്റർ ഇറക്കണം എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എന്നുള്ളൊരു മനോഭാവമാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു ഫീല് നമുക്ക് ഒരിക്കലും ഒ ടി ടിയിൽ പൗസ് ചെയ്ത് കാണുമ്പോൾ അല്ലെങ്കിൽ ഫോർവേഡ് അടിച്ച് കാണുമ്പോൾ നമുക്ക് അത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ തന്നെ ഹൃദയം ലൊക്കേഷനിൽ നിങ്ങളെല്ലാം ഇത്രയും ആൾക്കാരുണ്ട് നമ്മൾ അധികം കാണാത്ത നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട് ഒരു അൺഫോഗറ്റബിൾ എക്സ്പീരിയൻസ് എന്താ ചോദിച്ചാൽ എന്താ പറയാ മനസ്സിൽ ഡിറക്ഷൻ ഒക്കെ ഉണ്ട് ആഗ്രഹമുണ്ട് ആ പ്രോസസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചേരണമെന്ന് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് വിനീതേട്ടൻ എന്ന് തോന്നിയിട്ടുണ്ട് അയാള് ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്ന രീതിയുണ്ട് സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുന്ന ഒരു ഡിറക്ടറിനാണ് ആ ഓരോ മൊമെന്റും അത് ഹാപ്പി ആയാലും ശരി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയാലും ശരി ആ ഒരു സിറ്റുവേഷനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും ചില ആക്ടേഴ്സിനൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വിചാരിച്ച ആ ഒരു മോഡിൽ എത്തിയില്ല എങ്കിൽ
പുള്ളി അവരെ എത്തിക്കും. അതൊരു അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി തന്നെ പറയും, അത് ചിലപ്പോൾ വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ പുള്ളി ചെയ്ത് തന്നെ ആയിരിക്കും കറക്റ്റ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ രീതിയിൽ ഡയലോഗ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്. അയാൾ അത് ഏറ്റവും മാക്സിമം ആയിട്ട് തന്നെ അയാൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലത് തരും. അത് ഇനി തന്നെ ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും. അങ്ങനെ അത് ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പല സിറ്റുവേഷനിലും പുള്ളി പുള്ളിയുടെ രീതിയിൽ കൊണ്ടുവരും. അതൊരാള്, ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഏതൊരു ഡയറക്ഷൻ പഠിക്കണമെന്നുള്ള ഒരാളും ഒരിക്കലെങ്കിലും വിനീതനെ ഒന്ന് ഡിറക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒരുപാട് വലിയ സീനിയർ ഡിറക്ടേഴ്സിനോടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു മാജിക്ക് തോന്നിയിട്ടുള്ളത് വിനീതേട്ടനാണ്. വിനീതേട്ടൻ ദേഷ്യപ്പെടാറുണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വിനീതന്റെ ചിരിച്ചല്ലാതെ കണ്ടിട്ടില്ല. സെറ്റിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ദേഷ്യപ്പെടാറുണ്ടോ? ഒരിക്കൽ ദേഷ്യപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങളില്ലായിരുന്നു. ഒരു കോസ്റ്റ്യൂമിന്റെ എന്തോ ഒരു കാര്യത്തിന് ദേഷ്യപ്പെടുന്നു, അല്ലാതെ ദേഷ്യപ്പെടാറേ ഇല്ല. ആണല്ലേ, പ്രൊഡ്യൂസർ ഞങ്ങളോട് പറഞ്ഞത് വിനീത് ആകെ ദേഷ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ഫുഡ് കറക്റ്റ് സമയത്ത് എത്തിച്ചില്ലെങ്കിൽ ഇവനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നാണ്. ബാക്കി ഒരു കാര്യത്തിലും ഫുള്ളി മനുഷ്യൻ ചില്ലാണെന്നാണ് കേട്ടത്. അങ്ങനെ തന്നെയായിരുന്നോ നിങ്ങളോട്? ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ചെന്നൈയിൽ ആയതുകൊണ്ട് വിനീതന്റെ ഏരിയ ആയതുകൊണ്ട് വിനീതന് അറിയാം ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫുഡ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് പോയി. ഞാനും അപ്പുവും ദർശനയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ പോയി ഒരുക്കി ഫുഡൊക്കെ കഴിച്ചു. ഓരോ ഫുഡും കൊണ്ടുവന്ന് വെച്ചിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യും, ഇത് ഈ ഫുഡിന്റെ ടേസ്റ്റ് ഇതാണ്, ഇത് ഇങ്ങനെയാണ് ഈ ഫുഡ് കഴിക്കേണ്ടത്, ഈ ഫുഡിന് കോമ്പിനേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടാണല്ലേ ഭക്ഷണം കഴിപ്പിക്കുന്നത്. അങ്ങനെ ഇത്രയും ദിവസം പ്രണവ് മോഹൻലാലിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പ്രണവ് മോഹൻലാലിൽ നിന്ന് എന്ത് പഠിച്ചു? ആൾക്കാരുമായിട്ടുള്ള ഇടപെടലാണ് ഒരാളെ, ഒരു വ്യക്തിയെ ഇൻഡിവിജ്വൽ ആക്കുന്നത്. എങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അത് വളരെ നീറ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് പ്രണവ്. ഒന്നിനോടും അമിതമായിട്ടുള്ള ഒരാഗ്രഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ട് ലൈഫ് ഇങ്ങനെ ഇങ്ങനെയാണ് പോവേണ്ടത്. ആ ചുവടനുസരിച്ച് നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ ഇനിയുള്ളൊരു 3 വർഷം ഇതാണ് നമ്മുടെ പ്ലാൻ, അത് കഴിഞ്ഞിട്ട് 2 വർഷം ഇതാണ്, അത് കഴിഞ്ഞ് അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ട്. ഈ മനുഷ്യൻ്റെ പ്ലാനിങ് ട്രാവൽ എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ്, വേറെ ഒന്നിലും വലിയ പ്ലാനിങ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് പോവുക, അവിടെ എക്സ്പ്ലോർ ചെയ്യുക, അവിടുത്തെ ആൾക്കാരെ മനസ്സിലാക്കുക, അവിടുത്തെ ആഹാരം മനസ്സിലാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇയാളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത്. അതൊക്കെ വലിയ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ നല്ല ഗുണങ്ങളാണെന്ന് തോന്നുന്നു. നമ്മൾ വേറൊരു നാട്ടിൽ പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് പ്രണവിനെ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആക്കുന്നതും ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും. വലിയ ഒരു സ്വപ്നം എന്താണ്, സിനിമയിലേക്ക് വന്നു, ഇപ്പോ 18-ാം പടി തൊട്ട് ആഭാസം, ആഹാ, അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഹൃദയം ഇറങ്ങുന്നു. എന്താണ് സിനിമ തന്നെയാണ് ജീവിതം, സിനിമ തന്നെയാണ് കരിയർ, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞോ? സിനിമ തന്നെയാ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്, സിനിമയിലെത്തുക എന്നുള്ളത്, എത്തിപ്പെടുക എന്നുള്ളതാണ്. കാരണം വളരെ സാധാരണ ഒരു കുടുംബത്തിലുള്ള സിനിമയെ പറ്റി, സിനിമ എന്ന് പറയുന്ന തിയേറ്ററിലും വീട്ടിലെ ഹാളിലിരിക്കുന്ന ടി വിയിൽ കൂടെ മാത്രം അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അല്ലാതെ നമുക്ക് പറഞ്ഞു തരാനോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അങ്ങനെ ഒരു സ്പേസിൽ നിന്ന് വീണയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് വരെയുള്ള ഒരു ജേണിയുണ്ട്. അതായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. ആ സ്വപ്നത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കുറെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായിട്ടും കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കുക, കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് എന്താണ് എന്നുള്ളത് ഒന്നും പ്ലാൻ ഇല്ല. ഇത് തന്നെ ഇതെന്റെ ഓവർ കോൺഫിഡൻസ് ആണെന്ന് വിചാരിക്കരുതേ. എനിക്ക് പ്ലാൻ ബി ഇല്ലായിരുന്നു, എനിക്കില്ലായിരുന്നു. എനിക്ക് ഞാൻ ഏകദേശം എനിക്ക് ഈ ഫീൽഡിലേക്ക് തിരിച്ച് വരാം, സിനിമയിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊരു പ്ലാൻ ബിയെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തായിട്ടോ ആളുകൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എത്തും. കാരണം വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്നെ അറിയാവുന്നുള്ള ഫ്രണ്ട്സ് എല്ലാം എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത്, എടാ നീ ആ ഓഡിഷൻ അയച്ചായിരുന്നു, എടാ ആ സിനിമ നീ മറ്റേ ആക്ടറിൻ്റെ ആക്ടിങ് കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരുപാടൊക്കെ അലഞ്ഞു തിരിയുന്നതിന് നമുക്കിത് വേണ്ടേ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫോണിൽ മെസ്സേജ് വരും, അടാ എന്തായി പടത്തിൻ്റെ കേസ് എന്തായി. ഇങ്ങനെ കുറേ പുഷ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല കുറേ സുഹൃത്തുക്കളുടെ. അതുകൊണ്ട് എനിക്ക് ഇല്ല അവരൊക്കെ ഉണ്ട്, നമ്മളെ മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലാൻ ബിയെ പറ്റി ഞാൻ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത പോകും. പക്ഷെ അപ്പൊ തന്നെ ഞാൻ തോട്ട് കട്ട് ചെയ്യും, വേണ്ട നമുക്ക് പറ്റും, ഇതിലെത്തും, എനിക്ക് കഴിവുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൃദയം കഴിഞ്ഞ് പുതിയ പ്രോജക്ടുകൾ എന്തെങ്കിലുമൊക്കെ വന്നു തുടങ്ങി? ഇപ്പോ ഞാൻ അത് കഴിഞ്ഞ് ഒരെണ്ണം ചെയ്തു, ഒരു തെക്കൻ തല്ലു കേസ് എന്ന് പറയുന്ന ബിജുമേനോൻ, റോഷൻ, നിമിഷ, പത്മപ്രിയ, അവരാണ് ഫോർ മെയിൻ കാസ്റ്റ്. പിന്നെ ഞാൻ ഒക്കെ ഉണ്ട്, ശ്രീ തേടനാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ അതിപ്പോ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഏതെങ്കിലും സംവിധായകരോട് ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? ആ ഒരിക്കൽ മുരളി ഗോപി, അദ്ദേഹം സംവിധായകനല്ല റൈറ്റർ ആണ് എങ്കിൽ പോലും എന്നെ, ഞാൻ എസ് എം കോളേജിലാണ് പഠിച്ചത്, ചെമ്പഴന്തി ട്രിവാൻഡ്രം. അപ്പോ അവിടുത്തെ ഞങ്ങളുടെ എച്ച് ഒ ഡി ഉണ്ട് മനു രമാകാന്ത്, അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് മുരളി ഗോപി. അങ്ങനെ ഒരിക്കല് ഒരു മീഡിയ ക്ലബിന്റെ ഇനാഗുറേഷൻ ടൈമില് മുരളി ഗോപി കോളേജിൽ വന്നു. അപ്പൊ കോളേജിൽ വന്നപ്പോൾ ഞാൻ അന്ന് ഡിഗ്രി സെക്കൻഡ് ഇയറും കൂടെ പഠിക്കുക. അപ്പോൾ നമുക്ക് ആഗ്രഹം ഇതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഫിലിം ഫീൽഡിലുള്ള ഒരാളോട് ചോദിക്കുന്നത് അപ്പോഴാണ്. ഞാൻ ചോദിച്ചു, സാർ എൻ്റെ പേര് അശ്വത്താണ്, എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ എനിക്കൊരു ചാൻസ് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, ആദ്യം പഠിച്ച കഴി എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ദേഷ്യത്തില്ലെന്നല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? പിന്നീട് ഞാൻ കണ്ടിട്ടില്ല, ഇനി എന്തെങ്കിലും കാണണോ? മലയാളത്തിൽ വളരെ മികച്ച സംവിധായകരെന്ന് നമ്മൾ കണക്കാക്കുന്ന വിനീത് ഏട്ടനിൽ നിന്ന് ഇത്രയും വലിയ അപ്രീസിയേഷൻ കിട്ടിയ ഒരാള്, അദ്ദേഹം ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരാള്, ഈ ഒരു നടൻ എന്ത് സംഭവിച്ചാലും ഹൃദയത്തിലൂടെ രക്ഷപ്പെടുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോ ആ സത്യം, അല്ലെങ്കിൽ ആ നാക്ക് പൊന്നാകട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒരുപാട് സിനിമകളിലൂടെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഡോക്ടർ ഫുഡ് ഓട്സ് പ്രായഭേദമന്യേ ഏവർക്കും പോഷക സമൃദ്ധിയും രോഗപ്രതിരോധ ശേഷിയും ഉറപ്പു നൽകുന്നു. ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനലാണ് ബിഹൈൻഡ് വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയി ബിഹൈൻഡ് വുഡ്സ് ഇങ്ക് സബ്സ്ക്രൈബ് ചെയ്യും.